നമസ്കാരം നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഇപ്പോൾ ഒരു അവാർഡിന് തിരഞ്ഞെടുത്തിരിക്കുകയാണ് കേണൽ ജി വി രാജ അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ഇത് വിനോദസഞ്ചാര മേഖലയ്ക്ക് നൽകുന്ന നിസ്തുല സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം ഇതിനെ ട്രോളിൽ കൊണ്ട് അഡ്വക്കറ്റ് ജയശങ്കർ അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഫേസ്ബുക്കിൽ എടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് ഇതൊരു തുടക്കം മാത്രം ഇനി വരാൻ പോകുന്നത് പുരസ്കാര പെരുമഴക്കാലം തൈക്കാട് ഗസ്റ്റ് ഹൌസിലും വടകര പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലും നടത്തിയ മിന്നൽ പരിശോധന മുൻനിർത്തി വേലുത്തമ്പി ദലബാ പുരസ്കാരം ആമസോൺ മഴക്കാടുകൾ സംരക്ഷിക്കാൻ കാണിച്ച വ്യഗ്രതയ്ക്ക് സലിം അലിം അവാർഡ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് സുൽത്താൻ വാര്യം അവാർഡ് അവാർഡ് ദാതാക്കളെ ഇതിലെ ഇതിലെ എന്നൊക്കെ പറഞ്ഞ് ആണ് അദ്ദേഹം പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് ഒപ്പം മുഹമ്മദ് റിയാസിൻ്റെ ഒരു ഫോട്ടോയും കിട്ടിയിട്ടിട്ടുണ്ട് മുഹമ്മദ് റിയാസ് എന്ന വ്യക്തി മന്ത്രിയായിട്ട് കേവലം ആറ് മാസം പോലും തികഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം അതിനിടയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നു എന്താണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കൊള്ളാമായിരുന്നു കുറേ സ്ഥലത്ത് ഓടിയെത്തുന്നു ഒപ്പം ക്യാമറമാൻമാരും കാണും അവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു എന്നിട്ട് മിന്നൽ സന്ദർശനം എന്നൊരു ഹെഡിങ്ങിൽ വാർത്തയായിട്ട് കൊടുക്കുന്നു പിന്നെ ഓരോ ഗസ്റ്റ് ഹൗസിലൊക്കെ പോയിട്ട് അതിൻ്റെ പിന്നാമ്പറത്ത് പോയിട്ട് ഒഴിഞ്ഞ കാലിക്കുപ്പി പെറുക്കി അവിടുത്തെ ജീവനക്കാരെ വിരട്ടുന്നു ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നതല്ലാതെ ഇതിൻ്റെ ഒന്നും റിസൾട്ട് കാണാനില്ല മുമ്പൊന്നുമില്ലാത്ത വിധം നമ്മുടെ റോഡുകളെല്ലാം കൊണ്ടു മൂഴിയായിട്ട് കിടക്കുന്നു അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് എന്ന് ഓർക്കണം പിന്നെ അദ്ദേഹം കയറിയതിന് ശേഷം ഇപ്പോൾ റോഡിൽ കൂടെ ഒന്നും നടക്കാൻ മേലാത്ത പരിപത്തിരില്ല കാര്യം ഈ വിദേശികളെ കൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ മേല അത്രമാത്രം ടൂറിസ്റ്റുകളാണ് ഇപ്പം വന്നിരിക്കുന്നത് എന്ത് കാര്യത്തിനാണോ എന്തോ ഇദ്ദേഹത്തിന് അവാർഡ് കൊടുത്തതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്തിനാണേലും ഒരു കാലയളവില്ലേ അപ്പോൾ ഇത്തരം അവാർഡുകളൊക്കെ പണം കൊടുത്ത് സംഘടിപ്പിക്കുന്നതാണോ എന്ന് സാധാരണക്കാർ ചിന്തിച്ചാൽ അതിൽ തെറ്റു പറയാൻ പറ്റില്ല മന്ത്രിയായി കയറി ആറ് മാസം ആവുന്നതിന് മുമ്പ് തന്നെ ദാ ഒരു അവാർഡ് വന്നിരിക്കുന്നു അതോ ഇനി ഇത് പി ആർ വർക്കിൻ്റെ ഭാഗമാണോ ഈ കമ്മ്യൂണിസ്റ്റുകാർ കുറേ കാലം കൊണ്ട് പയറ്റി തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് പി ആർ വർക്ക് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിരവധി കാര്യങ്ങൾ കാണുന്നുണ്ട് പ്രഭുത്വ മലയാളിയെ വളരെ എളുപ്പത്തിൽ പറ്റിക്കാവുന്ന ലോകത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് സി പി ഐ എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസുകാരാണ് അവർക്കറിയാം ഏറ്റവും എളുപ്പം പറ്റിക്കാവുന്നവരാണ് പ്രവൃത്ത മലയാളികളെന്ന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വോട്ട് കുത്തുന്നതിന് ഒന്നോ രണ്ടോ ആഴ്ച ആ ചുറ്റളവിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചിന്തിക്കത്തുള്ളൂ ഞങ്ങൾ അഞ്ച് വർഷത്തേക്ക് ഭരണത്തിലേക്ക് ഒരു കൂട്ടരെ തിരഞ്ഞെടുക്കുന്നു എന്നവർ ചിന്തിക്കത്തില്ല അപ്പോൾ എന്ത് നക്കാപ്പച്ച കിട്ടുന്നോ അവർക്ക് കൊണ്ട് കുത്തി കൊടുക്കും അതാണ് കാലാകാലങ്ങളായിട്ട് മലയാളിയുടെ ശീലം എന്നിട്ട് പറയുന്നതോ ഭയങ്കര സാക്ഷരരാണ് പ്രബുദ്ധരാണ് ഇതാ ഒരു മന്ത്രി കയറിയിട്ട് ആറുമാസം തികഞ്ഞില്ല ഔട്ട് പുട്ട് അതായത് റിസൾട്ട് പോലും അദ്ദേഹത്തിന് കാണിക്കാനില്ല ഞാൻ എൻ്റെ പ്രവർത്തനം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ നടന്നു വന്നു വലിയ വായിൽ ഡേലോ കുടിച്ചുകൊണ്ട് എടപ്പാളിൽ പോയൊരു മേൽപ്പാലം ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴാണ് മന്ത്രിയായത് അത് എത്രയോ വർഷമായി തുടങ്ങിയിട്ട് കേവലം ഏതാനും മീറ്ററുകൾ നീളമുള്ള ഒരു പാലം പണിത് തീർക്കണമെങ്കിൽ തന്നെ ഇവിടെ ആറും എട്ടും പത്തും വർഷങ്ങളൊക്കെയാണ് ആലപ്പുഴയിലെയും കൊല്ലത്തിലെയൊക്കെ ആ ബൈപ്പാസുകൾ മുപ്പത്തിയഞ്ചും നാൽപ്പതും വർഷം എടുത്തിട്ടാണ് പൂർത്തിയായത് എന്ന് ഓർക്കണം എന്നിട്ട് ഇതൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പം വലിയ കൊട്ടിഘോഷിച്ച് ആഘോഷത്തോടെ ചെയ്യുന്നു ഇത്രയും അല്പംമാരാണോ കമ്മ്യൂണിസ്റ്റുകാരെന്ന് ചോദിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അവരുടെ പ്രവൃത്തി അങ്ങനെയാണ് അല്പത്തരത്തിൻ്റെ അങ്ങേയറ്റമാണ് അവർ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മന്ത്രിയായിട്ട് സ്ഥാനമേറ്റ് ആറ് മാസം തികഞ്ഞു തികയുന്നതിന് മുമ്പ് അതിൻ്റെ റിസൾട്ട് ഉണ്ടായി എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഓരോ പ്രഫസന അവാർഡും കൊണ്ട് വന്നിരിക്കുകയാണ് മുഹമ്മദ് റിയാസ് ഇനി ഇങ്ങനെ വാങ്ങി വാങ്ങി നോബൽ സമ്മാനം കൂടെ വാങ്ങുമോ എന്ന് അറിയാനുള്ളൂ എന്തായാലും പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ നടക്കട്ടെ അല്ലാതെ ഇതിനൊക്കെ മറ്റെന്ത് പറയാനാണ് വെബ് ഡെസ്ക് തത്ത്വ ന്യൂസ്